പെൻ കൂടുതൽ ഇതാണ് ഊടു ഡോൾ അതായത് വിദേശങ്ങളിൽ ആഭിചാരം ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഡോളാണത് ഇതിൽ അന്ധമായി ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓജോ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അന്ധമായി വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡോളിന്റെ രൂപം കാണുന്നത് അവർക്ക് ഭയമാണ് മെന്റലിസ്റ്റ് മെന്റലിസംന്ന് വെച്ചൊരു കലയാണ് മെന്റലിസ്റ്റ് എന്ന് വെച്ചൊരു കലാകാരനാണ് ആളുകളെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പുള്ളിയുടെ ഡ്യൂട്ടി അതല്ലാതെ നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളൊന്നുമല്ല ഒക്കെ ഒക്കെ ഇറങ്ങുന്നുണ്ട് തന്നെ ബ്ലോക്സ് മാറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് മെന്റലിസ്റ്റുകളോ അതുണ്ടെങ്കിൽ ഞാൻ റിവീൽ ആളൊന്നുള്ള അതിനെതിരെ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യണമല്ലോ ഈ മാജിക്കിന്റെ മെന്റലിസത്തിന്റെയോ ട്രിക് മനസ്സിലാക്കിക്കൊണ്ട് എനിക്കൊരു അത്ഭുത സിദ്ധിയുണ്ട് നിങ്ങളുടെ മാനസിക പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു തരാം എന്ന് പറയുന്നിടത്താണ് ഇതൊരു തട്ടിപ്പായി മാറുന്നത് ഇപ്പൊ നേരിട്ട് കാണുമ്പോഴേക്കും വാക്കു തർക്കങ്ങൾക്കും അല്ലെങ്കിൽ കയ്യേറ്റത്തിനും അല്ലെങ്കിൽ വാഹനം തള്ളി പൊളിക്കാനും ഒക്കെ ആയിട്ടൊക്കെ തുടക്ക കാലഘട്ടങ്ങളൊക്കെ വന്നിട്ട് ഇതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണെങ്കിൽ പോലും ആ സിനിമ കാണുന്ന സമയത്ത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ അദ്ദേഹം അഭിനയിക്കുന്ന സമയത്ത് നമുക്കും സ്വാഭാവികമായിട്ടും കരച്ചിൽ വരും അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തുള്ളിച്ചോ ഡി ജെ പെർഫോം ചെയ്യുന്ന പോലെ ചെയ്യില്ലല്ലോ ആ സമയത്ത് നമ്മുടെ മാനസികമായിട്ട് നമുക്ക് ഒരു ചേഞ്ച് വരില്ല അതാണ് പറഞ്ഞ ട്രാൻസ് ആണ് ഒരു കൊച്ചിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇതേ ഭൂതം വരും പ്രേതം വരും വരുമ്പോയും കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ബ്രെയിനിൽ കയറും കുട്ടികളുടെ ബ്രെയിൻ എന്ന് വെച്ചാൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്രെയിനാണ് ഈ ബ്രെയിനിൽ കയറുന്ന ആശയങ്ങൾ അത് അവൻ ഇനി എത്ര വളർന്ന് വലുതായി എത്ര വിദ്യാഭ്യാസം നേടി എത്ര ഉന്നത െത്തിയാലും അതൊന്നും അവനെ വിട്ടു പോകില്ല അപ്പോൾ രാത്രി വീട്ടിലൊറ്റക്ക് കിടന്നുറങ്ങും പെട്ടെന്നൊരു പുറത്തൊരു ശബ്ദം കേട്ടു അപ്പോൾ ഇത്തരം വിശ്വാസം ചിന്തയൊക്കെ ഉള്ള ആളുകളെ സംഭവിച്ചിടത്തോളം അവർ ആദ്യം അവരുടെ ബ്രെയിൻ അവർക്ക് കൊടുക്കുന്നത് എന്തായിരിക്കും എന്നറിയാം അത് ഭൂതമാണ് അല്ലെങ്കിൽ പ്രേതമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ബ്രെയിൻ കൊടുക്കുന്നത് അല്ല ആക്ച്വലി ഞാൻ മുതുകാട്ട് സാറിൻ്റെയും സാമ്പ്രാജ്യ സാറിൻ്റെയും വീഡിയോകളൊക്കെ ഇങ്ങനെ ദൂരദർശനിലൂടെ കണ്ടിട്ടാണ് ഈ മാജിക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹം നമുക്ക് വരുന്നതും

ഹായ് എരിവൺ ഇന്ന് ഞാൻ സൂപ്പർ സൂപ്പർ എക്സൈറ്റഡ് ആണ് കാരണം എന്നോടൊപ്പമുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം എൻ്റർടൈൻ ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബ് ഫോളോ ചെയ്യുന്നവർക്കറിയാം മെൻ്റലിസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നൊരു വ്യക്തി തന്നെയാണ് യെസ് മെൻ്റലിസ്റ്റ് ഹിപ്നോട്ടിസ്റ്റ് ആൻഡ് മിറക്കിൾ ബസ്റ്റർ ഫാസിൽ ബഷീർ വെൽക്കം ഞാൻ ഇന്ന് എക്സൈറ്റഡ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി കാരണം നമുക്ക് അങ്ങനെയുള്ളതാണ് ഫാസിൽ ബഷീർ അല്ല ഫാസിലെ പോലൊക്കെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് കുറച്ച് പേടിയുണ്ട് കാരണം മനസ്സിലുള്ളതൊക്കെ നേരത്തെ അറിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നതാണ് അപ്പൊ എങ്ങനെ പോകുന്നു മെന്റലിസം ട്രിക്സ് ഒക്കെ ആയിട്ടുള്ള ജീവിതം ഒരുപാട് കേരളത്തിൽ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് അധികം ആളുകളൊന്നും അങ്ങനെ ഇല്ല ടൂസൻ

അല്ല മെന്റലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത് നോർമലി എല്ലാം കറക്റ്റ് എല്ലാം മെന്റലിസം തന്നെയാണ് പക്ഷെ നമ്മളൊരു വ്യത്യസ്തത കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അതേ രീതിയിൽ മാത്രമല്ല എൻ്റെ ഷോർട്ടേറ്റ് ആയിട്ട് ട്രിക്സ് മാനിയാ എന്നാണ് ഇതെല്ലാം ട്രിക്സ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ അത്ഭുതങ്ങളും വേദിയിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ യൂട്യൂബ് ചാനൽ ഇത് അങ്ങനെ റിലേറ്റഡ് അല്ല യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ മിറാക്കിൾ ബസ്റ്റിംഗ് ആണല്ലോ അതായത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫേക്ക് വാർത്തകൾ അല്ലെങ്കിൽ എനിക്ക് അത്ഭുത സിദ്ധിയുണ്ട് എന്ന് പറഞ്ഞിട്ട്

എന്താണ് ഇതിന് പിന്നിലെ ട്രിക്കുകൾ അല്ലെങ്കിൽ രഹസ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വന്നത് ബട്ട് ആദ്യം എൻ്റെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പ്രായത്തിലൊക്കെ ധാരണ എന്തെങ്കിലും മന്ത്രം കഴിഞ്ഞാൽ പ്രാവിനെ പ്രത്യക്ഷപ്പെടുത്താം അല്ലെങ്കിൽ മിഠായി ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ധാരണയിലായിരുന്നു പക്ഷെ ഇതൊന്നും നടക്കൂല എന്നുള്ളത് ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി പ്രാവിനെ പ്രത്യക്ഷപ്പെടുത്തണമെങ്കിൽ ഇപ്പൊ പ്രാവിനെ ആദ്യം പോയി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി കൊണ്ടുവരണം മിഠായി പ്രത്യക്ഷപ്പെടുത്തണമെങ്കിൽ മിഠായി പോയി പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരണം അപ്പൊ അപ്പോൾ തുടക്കത്തിൽ നിരാശയായിരുന്നു പക്ഷെ ഇത് ഈ ഒരു കലയിൽ വന്നെങ്കിലും ഇനി മറ്റെന്തെങ്കിലും അത്ഭുതം ഉണ്ടോ റിയൽ ആയിട്ട് ഇങ്ങനെ മന്ത്രം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അന്വേഷണമായിരുന്നു പിന്നെ അപ്പോൾ ആ അന്വേഷണം ഒക്കെ കൊണ്ടെത്തിച്ചത് നമ്മള് ഇതിൽ തന്നെയാണ് എല്ലാം അത്ഭുതങ്ങൾക്ക് പിന്നിലും ട്രിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ട്രിക്സ് ഷോർട്ട് ടൈറ്റിൽ ആക്ച്വലി സ്പെക്ടാക്കിൾ ആക്ച്വലിന്നായിരുന്നു പിന്നെ പല പല ടൈറ്റിലുകൾ അങ്ങനെ മാറി മാറി നമ്മൾ ബ്ലാക്ക് ബോക്സ് അങ്ങനെയുള്ള പല പല ഷോർട്ട് ടൈറ്റിൽ അതായിരുന്നു ആളുകൾ വീണ്ടും മിസ്ലീഡ് ചെയ്യുന്നു പല കാര്യങ്ങളും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ സ്റ്റേജിൽ പറയാറുണ്ട് ട്രിക്കാണെന്ന് പറയാറുണ്ടെങ്കിൽ പോലും ഇത് കഴിഞ്ഞിട്ട് ആളുകൾ വീണ്ടും വന്നിട്ട് അവരുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ പറയാൻ തുടങ്ങും എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നതുണ്ട് അപ്പൊ ഞാൻ പറയും ഒരു മെന്റലിസം അല്ലെങ്കിൽ മെന്റലിസ്റ്റ് മെന്റലിസംന്ന് വെച്ചൊരു കലയാണ് മെന്റലിസ്റ്റ് എന്ന് വെച്ചൊരു കലാകാരനാണ് ആളുകളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പുള്ളിയുടെ ഡ്യൂട്ടി അതല്ലാതെ നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളൊന്നുമല്ല ബട്ട് പിന്നെ നമ്മൾ ഈ സൈക്കോളജി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠനം നടത്തുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള നിലയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കാം എന്നല്ലാതെ നമുക്കൊരാളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുവരുത്താനോ അങ്ങനെ അങ്ങനെയുള്ള അധികാരങ്ങളൊന്നും പറഞ്ഞ മെന്റലിസ്റ്റുകൾക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ആരും തന്നെ പോയി അങ്ങനെ അടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ല കുറേ ഒക്കെ ഒക്കെ ഇറങ്ങുന്നുണ്ട് തന്നെ മാറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഞാൻ റിവീൽ അതിനെതിരെ വീഡിയോ തിരിച്ചായിട്ടും ചെയ്യണല്ലോ ഞാൻ പറഞ്ഞു ഈ ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ വീണ്ടും നമ്മുടെ ഷോ കഴിയുമ്പോൾ വീണ്ടും ആളുകൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഷോയുടെ ടൈറ്റിൽ മാറ്റി

ഓഡിയൻസ് സാധാരണ അത്ര ഓഡിയൻസിനൊന്നും വെച്ചിട്ട് നമുക്ക് മെന്റലിസം വർക്ക് വർക്ക് ആവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കൺട്രോൾഡ് ഓഡിയൻസിന്റെ ഉള്ളിൽ ഒരു തിയേറ്ററിന്റെ അകത്തൊക്കെ ചെയ്താലാണ് കൂടുതൽ എഫക്റ്റീവ് ആവുള്ളൂ ബട്ട് അത്ര ഓഡിയൻസ് ഉള്ളത് എനിക്ക് അറിയേലായിരുന്നു എന്നാൽ വളരെ ഒരു സാറാണ് അദ്ദേഹം ഐ യു എച്ച് എസ് എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു അവരുടെ ഒരു കെട്ടിടോദ്ഘാടനമായിരുന്നു വലിയൊരു ബിൽഡിങ് അവർ സ്കൂളിന് വേണ്ടി നിർമ്മിച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് എൻ്റെ പ്രോഗ്രാം പുള്ളിക്ക് വലിയ ആഗ്രഹം പുള്ളി ട്രിക്സ് ചാനൽ സ്ഥിരം ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുറേ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായ കുറച്ച് ക്ലാസ്സുകളും വേണം എന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മൾ നിരന്തരം കോൺടാക്ട് ചെയ്യും ഞാൻ പോകുകയും അങ്ങനെ അവതരിപ്പിച്ചത് ബട്ട് അവിടെ ചെന്നപ്പോഴാണ് ആ സ്കൂളിൽ ഏകദേശം മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ആ സ്കൂളിലെ കുട്ടികളും ആ കുട്ടികളുടെ പാരൻസും

അല്ല ഞാൻ നമ്മൾ മെൻ്റലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് വർക്കൗട്ടാവും നമ്മൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അത് ഞാൻ പറഞ്ഞില്ല ട്രിക്സ് ആണ് നമ്മൾ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താലും കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ഹിപ്നോട്ടിസം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൽ കുറച്ച് ശ്രദ്ധ നമ്മൾ ആവശ്യമായിട്ടുള്ളത് കാരണം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ബ്രെയിൻ ടെസ്റ്റ് കൊടുക്കും ഓഡിയൻസിന് ഒരു ബ്രെയിൻ ടെസ്റ്റ് കൊടുക്കും ആ ബ്രെയിൻ ടെസ്റ്റിൽ പാസ് ആളുകളെ നമ്മൾ എഴുന്നേറ്റ് വിൽക്കാൻ പറയും വീണ്ടും അവരിൽ നിന്ന് വീണ്ടും ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് അധികം ഒരു പത്ത് പേരൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ

ബഹു ഇപ്പോൾ ഞാനിപ്പോൾ എവിടെ പ്രോഗ്രാമിൽ പോയാലും ഉണ്ടല്ലോ ആ ഷോ കഴിയുമ്പോൾ ഒരു പത്ത് പേരെങ്കിലും എൻ്റെ അടുത്ത് തോന്നി പറയും ഞാൻ ആണ് ഞാൻ ആണ് ആണോ ശരി ആ ഓക്കെ അപ്പോൾ ഞാൻ ഓൺലൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ

നമ്മളൊരു സ്റ്റേജിൽ ഇത്രയും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ഓഡിയൻസ് ഒക്കെ ഇരിക്കുമ്പോൾ അവരെ മാനേജ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക്കിന്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അപ്പോൾ എനിക്ക് ഇന്ന് കേരളത്തില് നിങ്ങൾ നോക്കി തിയേറ്റർ ഷോ ചെയ്യുന്നപ്പോൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ കുറച്ച് ആളുകളെ ഉള്ളൂ തിയേറ്റർ ഷോ ചെയ്യുന്ന

ട്രിക്സ് എന്തെങ്കിലും ഒരു ഒരു അല്ല കാരണം ചലഞ്ച് പോലും ഒരാളെ വരുന്നത് അതായത് ഓഡിയൻസിന്റെ ബ്രെയിനിനെ കബളിപ്പിക്കുന്നതാണ് എന്നുള്ളത് അവർക്കറിയാം പക്ഷെ ഈ കബളിപ്പിക്കൽ എപ്പോൾ എവിടെ നടന്നു എന്ന് അവർക്ക് മനസ്സിലാവില്ല എന്നാൽ ഞാൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറുമല്ല അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയൊക്കെ അവരിൽ വരുന്നത് സോ ഇതൊരെടൈൻമെൻറ്റ് ആണെന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ഞാൻ പല ഇൻ്റർവ്യൂളുകളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാജിക് ആണെങ്കിലും ആണെങ്കിലും ഇതൊരു നിർദോഷമായിട്ടുള്ളൊരു കലയാണ് ഇതൊരു എൻ്റർടൈൻമെന്റ് ആണ് പക്ഷേ ഈ മാജിക്കിൻ്റെയോ മെന്റലിസത്തിൻ്റെയോ ട്രിക്ക് മനസ്സിലാക്കിക്കൊണ്ട് എനിക്കൊരു അത്ഭുത സിദ്ധിയുണ്ട് നിങ്ങളുടെ മാനസിക പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ച് തരാം എന്ന് പറയുന്നിടത്താണ് ഇതൊരു തട്ടിപ്പായി മാറുന്നത് അതല്ലാത്തടത്തോളം കാലം ഇതൊരു എന്റർടൈൻമെന്റ് ആണ് ഇപ്പോൾ മറ്റുള്ള കലകൾ ആസ്വദിക്കുന്ന പോലെ തന്നെ അത്ഭുതവും നമുക്ക് ആസ്വദിക്കണല്ലോ അപ്പൊ ഒരു കല മാത്രമാണല്ലോ അതുപോലെ ട്രിക്സ് പേജിലാണെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ വിവാദങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ എപ്പോഴും കാരണം പറയാറുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് കാരണം ഇപ്പം ആൾ ദൈവങ്ങൾ എല്ലാം എന്തെങ്കിലും ഒക്കെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ജനുവൻ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവരെ ആൾക്കാർ അങ്ങനെ ഹേറ്റേഴ്സ് കാറ്റഗറിയിൽ കൊണ്ടുവരാറുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ട്രിക്സിന് ഭയങ്കര ഹേറ്റ് ഇപ്പൊ കോമെന്റ് ബോക്സിലാണെങ്കിൽ നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ കുറച്ചധികം ഹേറ്റേഴ്സ് വരാറുണ്ട് അപ്പൊ അതിനെങ്ങനെയാണ് മാനേജ് ചെയ്തത് അത് നമുക്കറിയാലോ സ്വാഭാവികമായിട്ടും നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ഇതായത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹേറ്റേഴ്സ് നമ്മൾ പറയും ഇപ്പൊ എത്ര നല്ല വിഷയം ചെയ്താലും തീർച്ചയായിട്ടും ഹേറ്റേഴ്സ് വരുമല്ലോ പ്രത്യേകിച്ച് പിന്നെ ഞാൻ ഇത്തരത്തിലുള്ള വിഷയം കൊണ്ട് എടുക്കുമ്പോൾ അത് പറയേണ്ട കാര്യമില്ലാതെ ഓ തുടക്കത്തിൽ ഇപ്പോഴൊന്നും അങ്ങനെയല്ല തുടക്കത്തിലൊക്കെ ഭീകരമായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം മതപരമായ കാര്യങ്ങളാണല്ലോ കൂടുതലായിട്ടും അതായത് ഇതാണ് ഞങ്ങളുടെ മതം എന്ന് വിശ്വസിക്കുന്ന റിയൽ ആയിട്ടുള്ള സംഭവം അങ്ങനെയല്ല ബട്ട് ചില ആളുകളുടെ ധാരണ ഇതായിരുന്നു ഞങ്ങളുടെ മതം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ റിവീൽ ചെയ്യുന്ന സമയത്ത് അവർ ഇപ്പം നേരിട്ട് കാണുമ്പോഴൊക്കെ വാക്ക് തർക്കങ്ങൾക്കും അല്ലെങ്കിൽ കയ്യറ്റത്തിനും അല്ലെങ്കിൽ എന്റെ വാഹനം തല്ലിപ്പൊളിക്കാനും ഒക്കെ ആയിട്ടൊക്കെ തുടക്ക കാലഘട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് സമുദായത്തിൽ നേരിട്ടുണ്ടോ ഒരുപാട് 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 തർക്കുകൾ നേരിട്ടുണ്ട് ഇപ്പൊ തുടക്കത്തിൽ ഇപ്പോൾ ഞാൻ മാജിക് ചെയ്യുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു പഠിക്കുന്ന ഒരു സമയത്താണ് ഇതിലേക്ക് വരുന്നത് ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല എന്ന് പറയുന്നതിനൊന്നും സപ്പോർട്ട് തീരെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വാദ്യോപകരണ സംഗീതങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫ്ലെക്സ് വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി പോലും അന്ന അനുവാദം ഉണ്ടായിരുന്നില്ല വളരെ എതിർപ്പായിരുന്നു അതിനോടൊക്കെ അപ്പോൾ പിന്നെ ഈ മാജിക്ക് കൂടെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എതിർപ്പായിരുന്നു ഈ പുരോഹിതനെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പണ്ഡിതനെ മതപണ്ഡിതനെന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ ധാരാളം പേര് ആ സമയത്ത് എനിക്ക് എതിരായിട്ടൊക്കെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ബട്ട് നോക്കി ഈ കാലം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് ചിന്തിച്ച കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ രീതിയിലായി ഇന്നിപ്പോൾ ഈ പറഞ്ഞ മതപുരോഹിതന്മാർക്കും അല്ലെങ്കിൽ പണ്ഡിതന്മാരുന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളുണ്ട് അവർ യൂട്യൂബ് ചാനൽ വഴി പറയുന്നു അവരുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് അടിച്ച് വെക്കുന്നു എല്ലാം അങ്ങനെ തന്നെയുള്ളൂ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മൾ റീൽസിൽ നോക്കിക്കഴിഞ്ഞാൽ മാജിക്കും മെൻറ്റലിസവും ഒക്കെ ചെയ്യുന്ന ലിപ്നോട്ടിസും ഒക്കെ ചെയ്യുന്ന പുരോഹിതന്മാരെ നമുക്ക് ധാരാളം കാണാം തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയുള്ള ആളുകളെയൊക്കെ സ്വാഗതം ചെയ്യാണ്ടോ കാരണം

നമുക്ക് പല രീതിയിൽ നമുക്ക് നമ്മൾ നമ്മളല്ലാതെ അവസ്ഥയുണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ട് അല്ലെങ്കിൽ നമുക്കും അതേ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കേൾവിയിലൂടെ അതായത് ഓഡിറ്ററി ഓഡിറ്ററിയിലൂടെ നമുക്ക് നമ്മളെ മറ്റൊരാളെ നമുക്ക് ട്രാൻസ്ലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും കാഴ്ചയിലൂടെ സാധിക്കും ഗന്ധത്തിലൂടെ സാധിക്കും എന്തെങ്കിലും അകത്ത് കഴിച്ചാലും സാധിക്കും അതിന് ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫിലിം കാണാൻ പോകുന്ന സമയത്ത് എല്ലാവരിലും സംഭവിക്കുന്ന അതായത് ഞാൻ അറിയാതെ ഞാൻ അല്ലാതെ മാറുന്ന ഒരു അവസ്ഥ ഞാൻ പറയാം നമ്മൾ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുകയാണ് ബട്ട് ആ സിനിമ കാണാൻ പോകുന്നതിന് മുൻപ് നമ്മൾ നമ്മളതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടതാണ് ലാലേട്ടൻ റിയൽ ലൈഫിൽ വേറൊരു ക്യാരക്ടറാണ് വേറൊരു തരം സ്വഭാവമുള്ള ആളാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്നാൽ സിനിമയിൽ മറ്റൊരു സ്വഭാവമുള്ള ഒരാളായിട്ടായിരിക്കും അഭിനയിക്കുന്നതും കാര്യങ്ങളൊക്കെ ബട്ട് ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണെങ്കിൽ പോലും ആ സിനിമ കാണുന്ന സമയത്ത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സീൻ അദ്ദേഹം അഭിനയിക്കുന്ന സമയത്ത് നമുക്കും സ്വാഭാവികമായിട്ടും കരച്ചിൽ വരും അല്ലെങ്കിൽ നമ്മളവിടുന്ന് തുള്ളിച്ചോ ഡി ജെ പെർഫോം ചെയ്യുന്ന പോലെ ചെയ്യില്ലല്ലോ ആ സമയത്ത് നമ്മൾ മാനസികമായിട്ട് നമുക്കൊരു ചേഞ്ച് വരില്ല അതാണ് പറഞ്ഞ ട്രാൻസ് ആണത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും നമ്മൾ നമ്മളല്ലാതെയായി മാറുന്ന ഒരു അവസ്ഥയാണത് ഇപ്പൊ ഡി ജെ പെർഫോം ചെയ്യും ഇപ്പൊ ഡി ജെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയാൽ നമുക്ക് അവിടെ കരഞ്ഞിട്ടിരിക്കാൻ തോന്നില്ല അല്ലേ നമുക്ക് അവിടെ ഇത് തുള്ളിച്ചാടാൻ തോന്നും ഇപ്പം എനിക്ക് വേറെ ഡൗട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏഴോളം ഇമോഷൻസ് ഉണ്ട് അതിപ്പം ഹാപ്പിനെസ് വരുന്നു സാഡ് വരുന്നു അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ഒരാളുടെ സ്നേഹം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റീസൺ അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹം തോന്നി ഓപ്പോസിറ്റ് ഉണ്ടാവണം ഹാപ്പിനെസ് തോന്നണെങ്കിൽ അതിനൊരു സന്ദർഭം ഉണ്ടാവണം കരയണമെങ്കിലൊക്കെ റീസൺസ് ഉണ്ടാവണം പക്ഷേ ഈ ഫിയർ ഫിയർന്ന് പറഞ്ഞൊരു ഇമോഷൻ ഉണ്ട് എനിക്ക് ഇപ്പം എന്താ പറയുന്നത് ഷോക്ക് അടി ഷോക്ക് അടിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഷോക്ക് അടിക്കുന്നതിനോട് ഒരു പേടി അല്ലെങ്കിൽ എനിക്കിപ്പോൾ പട്ടിയെ പേടി എനിക്ക് പട്ടിയുടെ കടിയൊന്നും ഒന്നും കൊണ്ടിട്ടില്ല പക്ഷെ പട്ടിയൊരു പേടി പേടി

ഇപ്പൊ ഇപ്പോൾ ഓർമ്മയില്ലെങ്കിലും തീർച്ചയായിട്ടും അവർ അതിനെ വിലക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പം പട്ടി കടിക്കുന്ന മറ്റുള്ള ആളുകൾ പറഞ്ഞെങ്കിലും അറിയാം പട്ടി എന്നെ കടിച്ചതും അല്ലെങ്കിൽ പട്ടി ഓടിച്ചിടുന്നതുമായിട്ടുള്ള പല കഥകൾ കേട്ടിട്ടുണ്ടാവാം ശരിയല്ലേ അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ നമ്മുടെ ബ്രെയിനിൽ കയറുന്ന ഇപ്പൊ കൃത്യമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത് ഇപ്പോൾ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചുകൊണ്ട് എളുപ്പം പറയാം അപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിൽ ഒരു കൊച്ചിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇതേ ഭൂതം വരും പ്രേതം വരും കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ബ്രെയിനിൽ കയറും അപ്പോൾ ചെറിയ പ്രായത്തിൽ ഫ്രഷായിട്ടുള്ള കുട്ടികളുടെ ബ്രെയിൻ എന്ന് വെച്ചാൽ വളരെ ഫ്രഷായിട്ടുള്ള ഒരു ബ്രെയിനാണ് ഈ ബ്രെയിനിൽ കയറുന്ന ആശയങ്ങൾ അത് അവൻ ഇനി എത്ര വളർന്ന് വലുതായി എത്ര വിദ്യാഭ്യാസം നേടി എത്ര ഉന്നത പദവിയിൽ എത്തിയാലും അതൊന്നും അവന വിട്ടു പോവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൽ കിടക്കും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ പറയുകയാണ് ഇപ്പം എനിക്ക് ഗോസ്റ്റ് എന്ന് പറയുന്ന കാര്യത്തിലൊന്നും യാതൊരു വിശ്വാസം ഇല്ലാത്ത ആളാണ് അതില്ല എന്ന് പറയുന്ന ആളാണ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകൾ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും വ്യാജമാണ് എന്ന് ഇന്ന് വരെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഈ സമയം വരെ ഇന്ന് വരെ പ്രചരിക്കുന്ന എല്ലാ വീഡിയോകളും വ്യാജമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് നൂറോളം വീഡിയോകൾ ഞാൻ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് ബട്ട് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ

ഇമോഷൻസ് ഹിപ്നോട്ടിസംന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു കുറച്ച് സമയത്തേക്ക് ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് അത് തന്നെ എന്നുള്ള ഒരു ചിന്ത അങ്ങനെ നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള സജഷൻസ് കൊടുത്തു കൊടുത്തു കൊടുത്ത് ആ രീതിയിലേക്ക് കുറച്ച് സമയത്തേക്ക് കൊണ്ടുവരും അതെല്ലാവരെയൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മൾ കൊടുക്കുന്ന നിർദേശങ്ങള് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുന്ന ഒരാൾ തിരിച്ചു വരുമ്പോൾ ഒന്ന് രണ്ട് സ്റ്റേജിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഒരു വേദിയിൽ ഒരാളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പെൻ ഒട്ടിച്ച് വെക്കുന്ന ഒരു എഫക്റ്റ് ആണ് നമ്മൾ ചെയ്തത് റിയൽ ആയിട്ട് അങ്ങനെ നമ്മളൊരു ഗമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ഒരു വെച്ചിട്ട് അയാൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള സജഷൻ കൊടുത്തിട്ട് അടുത്ത് എടുക്കാൻ പറയുമ്പോൾ ഞാൻ എടുക്കാൻ സാധിക്കില്ല കാരണം അത് ഞാൻ ഗമ്മു ചുട്ടിച്ചിരിക്കുകയാണെന്ന് പറയും ബട്ട് ആൾ ശ്രമിക്കുന്ന സമയത്ത് ആൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അത് എന്റെ സജഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സാധിക്കാൻ പറ്റാത്തത് ബട്ട് അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഷോ നല്ല രീതിയിൽ തന്നെ നമ്മൾ അവസാനിപ്പിച്ച് പോയതിനു ശേഷം വീണ്ടും എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു എന്റെ കൈ ശരിയായിട്ടില്ല അപ്പോൾ ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളുണ്ട് ചില സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇപ്പോ ഞാൻ അങ്ങനെ വലിയ ചെറിയൊരു അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ സമയത്തേക്കെങ്കിലും ചില ആളുകൾക്ക് ഈ ഷോ കഴിഞ്ഞാൽ കുറേ സമയത്തേക്കെങ്കിലും

ആ ഒരു പേരിന് എനിക്ക് തോന്നുന്നു അത്രയധികം നമ്മളുമായിട്ട് കുറച്ചുകൂടി ക്ലോസ്ഡ് ആക്കിസം ഹിപ്നോട്ടിസം എന്തൊക്കെ ഇത്രേ ഉള്ളു കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നത് ഒരു കല്ല് റോളാകുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരാൾ കൈ ാണ് അവരവസ്ഥയാണ് ഞാനത് എന്റെ മൈൻഡിൽ അത് ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ കൃത്യമായിട്ട് അവരെയും കൂടെ ബോധ്യപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ആ എപ്പിസോഡ് എപ്പസോഡ് വൈകിട്ട് കൃത്യമായിട്ട് യാഥാർത്ഥ്യം എല്ലാ വീഡിയോസിനും അങ്ങനെ ഒരു ഒരു കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഞാൻ ഒക്കെ വീഡിയോ ഒരു ഒരു പേടിപ്പെടുത്തുന്ന ആക്ച്വലി കേട്ടിട്ടുണ്ടോ ഇതാണ് ഗൂഡു ഡോൾ അതായത് വിദേശങ്ങളിൽ ആഭിചാരം ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഡോളാണിത് ഞാൻ സ്റ്റേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഷോ ചെയ്യാറുണ്ട് ട്രിക്സ് ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവയർനസ് കൊടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫോളോവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡോളിനെ കാണുന്നത് അവർക്കൊരു തമാശയോ അല്ലെങ്കിൽ ഇതൊരു ഡോൾ എന്നുള്ള രീതിയിലല്ലാതെ മറ്റൊരു തരത്തിലും അവരെടുക്കില്ല പക്ഷേ ഇതിൽ അന്ധമായി ഞാൻ നേരത്തെ പറഞ്ഞു ലോജോ ബോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അന്ധമായി വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡോളിന്റെ രൂപം കാണുന്നത് അവർക്ക് ഭയമാണ് ഓക്കെ നമുക്ക് എന്തായാലും ഇതൊരു സ്റ്റേജിൽ ഞാൻ മെന്റലിസം ഷോയിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ഒരു എഫക്ട് നമുക്കൊന്ന് ചെയ്യാനുള്ളൊരു ശ്രമം അപ്പം ഇതിന്റെ പ്രസൻസ് ഇവിടെ ഉള്ളപ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും ഞാനിവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് ഞാനത് പ്രോമിറ്റ് ചെയ്യാം സോ അത് മാത്രം ശ്രവിച്ചുകൊണ്ട് അത് മാത്രം കേട്ടുകൊണ്ട് വളരെ റിലാക്സ് ചെയ്തിരിക്കുക ഓക്കെ ഓക്കെ ഞാനൊരു മുട്ടു സൂചി എടുക്കുന്നുണ്ട് ഈ മുട്ടു സൂചി ആദ്രയുടെ ദേഹത്തൊരു സ്ഥലത്ത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യും അതെവിടെയാണ് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി പെയിൻ കൂടുതൽ വരുന്നുണ്ട് പറയാമോ കുറച്ച് വരുന്നുണ്ട് ഓക്കെ 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 അതിന് ഒണ്ട് അക്കൗണ്ട് ഓഫ് ത്രീ പ്ലീസ് ഓപ്പൺ യൂർ റൈസ് വൺ ടൂ ത്രീ ഓപ്പൺ യൂർ റൈസ് ഓക്കെ എവിടെയാണ് ടച്ച് ചെയ്തതെന്ന് പറയാമോ ഇവിടെ നല്ല പെയിൻ വന്നോ ആ നന്നായിട്ട് വന്നോ ഓക്കെ ഓക്കെ നമുക്ക് വേറൊരു എഫക്റ്റ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം നോക്കാം ഓക്കെ പുരികിൽ കൂടെ ഒന്ന് കൈയ്യിൽ പിടിക്കാം ഓക്കെ ഓഫ് 3 പ്ലീസ് ക്ലോസ് യു റൈസ് 1 2 3 ക്ലോസ് യുവർ ഐസ് ഓക്കെ ഈ കൈ ഒന്ന് തിരിച്ചു പിടിക്കാം ഞാൻ ഈ മെഴുകുതിരി ഒന്ന് കൈയിൻ്റെ അടിയിൽ കൊണ്ടുവരുന്നുണ്ട് എന്തിനാണ് മെഴുകുതിരി എന്ന് നേരത്തെ ചോദിച്ചിരുന്നു ഞാനിത് കൈയിൽ അടിയിൽ കൊണ്ടുവരുന്നുണ്ട് ചൂട് കൂടുതലാവണമെന്നുണ്ടെങ്കിൽ പറയാം നമ്മളിത് ഇവിടെ ഐസ് മാറ്റോ കണ് ഓപ്പൺ യൂർ റൈസ് ഓപ്പൺ യൂർ റൈസ് ഓക്കെ ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ ക്യാമറമാൻമാര് കണ്ടു ഓഡിയൻസും കണ്ടു കാണും അപ്പോൾ എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം ഇവിടെ സംഭവിച്ചു വൂഡുഡോളിന്റെ പ്രസൻസിൽ എന്നുള്ളത് എന്തായാലും എഡിറ്റിംഗ് ടേബിളിലോ അല്ലെങ്കിൽ ഇത് എഡിറ്റിംഗ് ഔട്ട് വരുമ്പോഴോ അതിലെ നൂറ് ശതമാനം ട്രിക്സ് തന്നെയാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ട്രിക്സ് മാനിയ എന്ന ടൈറ്റിൽ തന്നെയാണ് നമ്മൾ ഷോ ചെയ്യുന്നത് അല്ലാതെ വൂഡുഡോളിന്റെ കഴിവുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ബട്ട് അതുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും ആക്ച്വലി ട്രിക്ക് എന്താണെന്നുള്ളതിപ്പോൾ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നില്ല ഒരു എൻ്റർടൈൻമെൻ്റിന് വേണ്ടി നമ്മൾ അവതരിപ്പിക്കുന്നതാണ് ഓക്കെ അതിലാ നമ്മുടെ മൂടുകളുടെ പ്രസൻസ് ഇവിടെ തന്നെയുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് നേരം നിൽക്കാം ഓക്കെ ബ്രീതിങ് വിതഔട്ട് ഈ കൈന്ന് തന്നെ ഒന്ന് ഇവിടെ നിൽക്കാമോ ഓക്കെ നേരുന്നോളൂ 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 ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക ഓക്കെ കൈ നിർത്തി കൗണ്ട് ഓഫ് ത്രീ പ്ലീസ് ക്ലോസ് യുവർ ഐസ് വൺ ടൂ ത്രീ ക്ലോസ് യുവർ ഐസ് ഓക്കെ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സൂപ്പർ ഗ്ലൂ എൻ്റെ എന്റെ കയ്യിലിപ്പോൾ ഒരു സൂപ്പർ ഗ്ലൂ ഉണ്ട് കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക ക്യാമറയിൽ ഇത് കാണുന്നുണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ഇത് കാണുന്നുണ്ട് അതിൽ അത് കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക ഈ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്താ മെല്ലെ കൈ ഇങ്ങനെ ഒട്ടിക്കുകയാണ് ഈ ടേബിളിലേക്ക് ചേർത്ത് ഒട്ടിക്കുകയാണ് കൈ ഈ ടേബിളിലേക്ക് ചേർത്ത് ഒട്ടിക്കുകയാണ് ഈ കൈ ടേബിളിലേക്ക് ചേർത്ത് ഒട്ടിക്കുകയാണ് കൈ ഇങ്ങനെ ടേബിളിലേക്ക് ഫിംഗറുകളും എല്ലാം രീതിയിൽ കൈയിലേക്ക് ചേർത്ത് ഒട്ടിക്കുകയാണ് കൈ ഈ ടേബിളിലേക്ക് ചേർത്ത് ഒട്ടുകയാണ് കൈ ടേബിളിലേക്ക് ചേർത്ത് ഒട്ടിക്കുകയാണ് ടേബിളിലേക്ക് ചേർത്ത് ഒട്ടിക്കുകയാണ് വളരെയധികം ടൈറ്ററാണ് വളരെയധികം ടൈറ്ററാണ് വളരെയധികം ടൈറ്ററാണ് ടൈറ്റോ 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 ഇനി എത്ര ശ്രമിച്ചാലും ഈ കൈ ഇളക്കി ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല കണ്ണ് തുറന്നു കഴിഞ്ഞതിനു ശേഷവും ഈ കൈ ഇളക്കി ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഇത് ഇളക്കി എടുക്കാൻ ശ്രമിക്കുന്നു എത്രത്തോളം ശ്രമിക്കുന്നു അത്രത്തോളം ഇത് ടൈറ്ററാവും അത്രത്തോളം ഇത് ടൈറ്ററാവും അത്രത്തോളം ടൈറ്ററാവും അത്രത്തോളം ടൈറ്ററാവും ഓക്കെ ഓൺ ദ കൗണ്ട് ഓഫ് ത്രീ പ്ലീസ് ഓപ്പൺ യുവർ ഐസ് വൺ ടു ത്രീ ഓപ്പൺ യു റൈസ് ഓക്കെ മെല്ലൊന്ന് എടുക്കാനൊന്നും ശ്രമിക്കുക മെല്ലൊന്നെടുക്കാനും ശ്രമിക്കാം പേടിക്കണ്ട 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 പേടിക്കണം ഓക്കെ ക്ലോസ് യുവർ ഐസ് ക്ലോസ് യുവർ ഐസ് ക്ലോസ് യുവർ ഐസ് ഓക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഒരു റിമൂവർ എടുത്തിരിക്കുകയാണ് ആ റിമൂവർ ഉപയോഗിച്ചുകൊണ്ട് ആയി മെല്ലെ ഈ ഒരു ഫിംഗറുകളെല്ലാം തന്നെ ആ ഒരു ഗം റിമൂവ് ചെയ്യുകയാണ് കയ്യിൽ നിന്നും ആ ഗ് ഞാൻ റിമൂവ് ചെയ്യുകയാണ് റിമൂവ് ചെയ്യുകയാണ് റിമൂവ് ചെയ്യുകയാണ് റിമൂവ് ചെയ്യുകയാണ് റിമൂവ് ചെയ്യുകയാണ് ഇനി കണ്ണ് തുറന്നതിന് ശേഷം ഞാനത് കൈ എടുക്കാൻ പറയുന്ന സമയത്ത് വളരെ ഫ്രീ ആയിട്ട് ആയിട്ട് ഈ കൈ എടുക്കാനായിട്ട് ഓഫ് പ്ലീസ് പ്രോബ്ലം ഇല്ല പറഞ്ഞു ഗോസ്റ്റിനെ ഒന്നും നൂറോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഗോസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ എങ്കിൽ പോലും ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങളൊക്കെ പേടിയുണ്ട് എസ്പെഷ്യലി ഞാനൊക്കെ ഈ ബോർഡ് എക്സോസിസം പാരാസൈക്കോളജി പാരാ നോർമൽ ആക്ടിവിറ്റീസ് ഇതൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇപ്പം ചില വീടുകളിലൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പൊ അവിടെ വെച്ച സാധനം മാറിയിരിക്കുന്നതായിട്ട് അപ്പുറത്തിരിക്കുന്നതായിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടേളൂ പിന്നെ ഓജോ ബോർഡിൽ കോയിൻ നീങ്ങുന്നു പേര് വരുന്നു ആൾ റിവീൽ ചെയ്യുന്നു ഇതൊക്കെ ശരിക്കും ഓജോ ബോർഡ് അതുപോലെ എന്താണ് ഗെയിം ഇതൊക്കെ കുട്ടികൾക്കിടയിൽ കേരളത്തിലും ഭയങ്കര തരംഗമായിട്ടുള്ള ഒരു ഗെയിം തന്നെയാണത് രാത്രി സമയങ്ങളിൽ അല്ലെ ഈ ചെറിയ മെഴുകുതിരിയുടെ വെളിച്ചത്തിലൊക്കെയാണ് ഇവരി പെർഫോം ചെയ്യുന്നല്ലോ മീൻസ് പെർഫോം ഓക്കെ അപ്പോൾ ഇത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കുട്ടീനെ വെച്ചിട്ട് തന്നെ നമ്മൾ അത് റിവീൽ ചെയ്താണ് മുൻപ് ഞാൻ തന്നെയല്ല ഞാനിത് റിവീൽ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് കാലം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇത് ശരിക്കും ആക്ച്വലി ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്നാണ് പറയുന്നതിനാൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ കബളിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം എൻ്റെ സ്റ്റേ ഞാൻ ഞാനതിൻ്റെ ടെസ്റ്റ് തന്നെ നമ്മൾ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അത് അതായത് നമ്മൾ തന്നെയാണ് ആ ഒരു കോയിനിനെ മൂവ് ചെയ്യിക്കുന്നത് എന്ന് നമ്മളറിയാത്തൊരവസ്ഥയാണിത് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് അതല്ലാതെ അതിനകത്ത് വേറെ എന്താ പറയുക സ്വാഭാവികമായ സംഭവങ്ങളിൽ ഇപ്പോൾ പല ആളുകളുടെയും ധാരണ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെറിയ പ്രായത്തിൽ ഈ ബ്രെയിനിൽ ഈ പ്രേതം ഭൂതം ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുന്നു അന്ധമായി ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇതൊക്കെ വർക്കാവുന്നത് ഇപ്പോൾ എനിക്കിതിൽ യാതൊരു വിശ്വാസമില്ലാത്ത ഒരാൾ ഇപ്പോൾ യോജ ബോർഡിൽ ഇപ്പോൾ എൻ്റെ വിഷയം ഇവിടുക മറ്റൊരാൾ ഇതിൽ വിശ്വാസമില്ലാത്ത ഒരാൾ കോയിൻ വെച്ചാലൊന്നും ഒരിക്കലും മൂവ് ചെയ്യുന്നില്ല ഇതിൽ ഭീകരമായിട്ട് വിശ്വാസമുള്ള അന്ധമായിട്ട് ഇതൊക്കെ സത്യമാണ് ഇപ്പൊ ഗോസ്റ്റ് വരും എന്നൊക്കെ വിശ്വസിച്ച് ചെയ്യുന്ന ആളുകളിൽ മാത്രമാണ് ഇതൊക്കെ വർക്കൗട്ട് ആവുന്നത് അത് അവരറിയാതെ അവരുടെ ബ്രെയിൻ അവരെ കബളിപ്പിക്കുന്നത് തന്നെയാണ് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിലും ഈ ചെറിയ പ്രായത്തിൽ കയറിയിരിക്കുന്നത് അപ്പൊ നമുക്ക് അത്തരത്തിലുള്ളൊരു ഇപ്പോൾ രാത്രി വീട്ടിലൊറ്റക്ക് കിടന്നുറങ്ങുന്നു നമ്മൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ വേറെ ആരുമില്ല പെട്ടെന്നൊരു പുറത്തൊരു ശബ്ദം കേട്ടു അപ്പം ഇത്തരം വിശ്വാസം ചിന്തയൊക്കെയുള്ള ആളുകളെ സംഭവിച്ചിടത്തോളം അവർ ആദ്യം അവരുടെ ബ്രെയിൻ അവർക്ക് കൊടുക്കുന്നത് എന്തായിരിക്കും അറിയാം അത് ഭൂതമാണ് അല്ലെങ്കിൽ പ്രേതമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ബ്രെയിൻ കൊടുക്കുകയുള്ളൂ എന്നാൽ നേരെ മറിച്ച് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് കിടന്നിട്ട് എന്തായിരിക്കും ലോജിക്കലി ഒന്ന് ചിന്തിക്കുക ആ ശബ്ദം കേൾക്കാനുള്ള സാധ്യത എന്താണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങളതെന്താണെന്നൊന്ന് നോക്കുക ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാത്രി പുറത്തിറങ്ങിയിട്ട് എന്താ ശബ്ദം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കള്ളന്മാർ അങ്ങനെ പല ഇതുള്ളതുകൊണ്ട് അത്തരത്തിൽ മുതിരാതെ അതല്ലാതെ നിങ്ങളതൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് എന്താണെന്നൊന്ന് അന്വേഷിച്ച് അത് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് കിട്ടും അപ്പൊ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞ ഗോസ്റ്റ് ഭൂതമാണ് അങ്ങനെ വിശ്വസിക്കാം ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത്തരം നമ്മൾ പോവാതിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു

മുതുകാട്ട് സാർ ഒരു സ്റ്റേജിൽ പറഞ്ഞു സർ ആണ് ഗുരു എന്ന് അത് കഴിഞ്ഞിട്ട് വേറൊരു ഷോയിൽ സാമ്രാജ് സാർ സാമ്രാജ് സാറാണ് ഫാസിലിക്കയുടെ ഗുരു പല പല ഗുരുക്കന്മാരെ നമ്മൾ പല പല വീഡിയോകൾ കണ്ടു ഏതാണ് ശരിക്കും യാഥാർത്ഥ്യം എന്താണ് ശരിക്കും അല്ല ആക്ച്വലി ഞാൻ മുതുകാട് സാറിന്റെയും സാമ്രാജ് സാറിന്റെയും വീഡിയോകളൊക്കെ ഇങ്ങനെ ദൂരദർശനിലൂടെ കണ്ടിട്ടാണ് ഈ മാജിക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹം നമുക്ക് വരുന്നതും അങ്ങനെ മാജിക്ക് ആര് പഠിപ്പിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പഠിക്കുന്ന ശ്രമങ്ങളൊക്കെ ആരംഭിക്കുന്നു അങ്ങനെ അശോകൻ എന്ന് ഒരു ടൈലറാണ് അദ്ദേഹത്തിന് കുറച്ച് കുറച്ച് മാജിക്കുകൾ അറിയാം അങ്ങനെ അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തോട് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹത്തിന് അറിയാവുന്ന കുറച്ച് കുറച്ച് മാജിക്കുകൾ എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ അശോകൻ എന്ന് പറയുന്ന എൻ്റെ തൊട്ടടുത്ത നാട്ടുകാരനായിട്ടുള്ള അദ്ദേഹമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു മാജിക്ക് പഠിച്ചാലും നമുക്കത് പെർഫോം ചെയ്യുന്ന അവതരണ രീതിയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ അത് ഏത് രീതിയിൽ വേണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഷോ കോർഡിനേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് സാമ്രാജ് സാറ് അല്ലെങ്കിൽ മുതുകാട് സാറിൻ്റെയൊക്കെ ഷോ കണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള

അത്ഭുത സിദ്ധി ഇപ്പോൾ ബസ് മുടക്കുക അല്ലെങ്കിൽ വായിൽ നിന്ന് ഒരു കല്ല് പ്രത്യക്ഷപ്പെടുത്തുക അങ്ങനെയുള്ള പല ആ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഇന്നത്തെ തലമുറ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും അത് കാണുന്നുണ്ട് വീണ്ടും നമ്മൾ അതിനെതിരെ സംസാരിക്കേണ്ടതായിട്ടും അല്ലെങ്കിൽ വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് പത്തിരുപത് വർഷം മുമ്പേ നമ്മൾ റിവീൽ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അന്നും ഇത്തരത്തിലുള്ള സൂപ്പർസ്റ്റീഷ്യസിനെതിരെ ആണ് നമ്മൾ അന്ന് അവയർനസ് കൊടുത്തിട്ടാണ് അന്ന് പ്രോഗ്രാം ചെയ്തത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമ്മൾ പഠിച്ച ഈ ഒരു കാര്യം ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ അവതരിപ്പിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഈ വാണിമ്പല് എന്ന് പറയുന്ന പ്രോഗ്രാം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതായത് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം അപ്പോൾ അതിനെ ഏത് രീതിയിൽ നമുക്ക് തടയാം അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാലുണ്ടാവുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മെന്റലിസത്തിന്റെയും നോട്ടിസത്തിന്റെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അവരുടെ ബ്രെയിനിലേക്ക് കൃത്യമായ ആ ഒരു ആശയം ഞാൻ പറയുക ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ നല്ല രീതിയിലുള്ള ആശയങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ അപ്പൊ വേണ്ടിയാണ് അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ വർഷം കുറേ സ്കൂളുകൾ നമ്മൾ ചെയ്തു അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പെൻഡിങ് കിട്ടിരുന്ന കുറേ സ്കൂളുകൾ ഇത്തവണ വിളിച്ചു അപ്പോൾ ഇത്തവണ നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് അതുപോലെ ആണെങ്കിലും എബ്രോഡ് ആണ് വിദേശത്താണ് കൂടുതൽ ഷോകളും കേരളത്തിൽ വളരെ ആയിട്ട് നമുക്ക് തിയേറ്റർ ഷോ കൾച്ചർ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് ഇപ്പോൾ ഒരു തിയേറ്റർ ഷോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് എന്താ പറയുക ടിക്കറ്റ് ചാർജുകളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും കാരണം ആ ഷോയുടെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ നോർമലി ആളുകൾക്ക് അതിൻ്റെ ഒരു എങ്ങനെയാണ് തിയേറ്റർ ഷോ എന്നുള്ളത് അറിയില്ല റിയില്ല പക്ഷെ അതൊരു തവണ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ടാസ്റ്റിക്കാരൻ എനിക്കൊരു എക്സ്പീരിയൻസ് അത്ര അധികം ഗംഭീരമാണ് കാരണം ആ ഒരു ക്രൗഡും ആ ഒരു എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അല്ലേ ഫാസലിക്ക മനസ്സിലാക്കണം ഇപ്പം ഹേറ്റേഴ്സ് ആണെങ്കിലും എല്ലാം പറയുന്നത് എന്താണ് ഓരോ ഓരോ കാര്യങ്ങൾ ഇത്ര എത്ര ഇട്ട് ചെയ്യുമ്പോഴും അവരത് എക്സ്പീരിയൻസ് ചെയ്യാതെയാണ് ഫാസലിക്കോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി എന്താണ് ട്രിക്സ്മാനി എനിക്ക് തോന്നുന്നു ഈ ട്വന്റി ജൂലൈ ട്വന്റി എയ്ത്തിന് യു സി കോളേജിലും വരുന്നുണ്ട് ഏതെങ്കിലും ഒക്കെ ട്രിക്സ്മാനി എപ്പോഴെങ്കിലും കേരളത്തിൽ മിസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൽ അതിൽ വളരെ കുറച്ചാണ് ഷോസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ച് നമുക്ക് എന്താ വെച്ചാൽ തിയേറ്റർ വളരെ കുറവാണ് അതായത് ഒരു തിയേറ്റർ നമുക്ക് നോർമലി തിയേറ്റർ എന്ന് വെച്ചറിയാമല്ലോ അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉള്ളക്കാരി എല്ലാവർക്കും ഇരുന്ന് കാണാൻ സൗകര്യമുള്ള രീതിയിലുള്ള തിയേറ്ററുകൾ കേരളത്തിൽ വളരെ കുറവാണ് പക്ഷേ ഇതിപ്പോൾ യു സി കോളേജിൻ്റെ അകത്തൊരു സെമിനാർ ഹാൾ വളരെ നല്ല രീതിയിൽ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു അപ്പം അങ്ങനെയാണ് നമ്മുടെ

Vielen Dank.